സ്വന്തം കരിമിഷി ലവേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ ഞാൻ എന്തിനെ പറ്റിയാ പറയാൻ പോകുന്നതെന്ന്. നമ്മുടെ അറിയുന്ന ഒരാളാണെങ്കിലും അറിയാത്ത ഒരാളാണെങ്കിലും ആളുടെ ക്യാരക്ടർ തന്നെ ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾ പെട്ടെന്ന് കണ്ടെത്തുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് ചിര തന്നെയാണ്. കാരണം ഇന്ന് ഞാൻ ചെയ്യുന്ന ഇന്ന് വീഡിയോ ചെയ്യുന്ന ഞാൻ തന്നെയാണ് 2-3 ഇയേഴ്സ് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോൾ എനിക്ക് എന്താ പറയുക, എല്ലാവരും പറയുന്ന ഒരു കാര്യം ഭയങ്കര ജാഡയാണ്, അഹങ്കാരിയാണെന്നുള്ളത്. ഒറ്റ ഡിഫറൻസ് ഉള്ളൂ, പണ്ട് ഞാൻ ചിരിക്കത്തില്ലായിരുന്നു, ഇപ്പം ഞാൻ ചിരിക്കും, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ ചിരി വരുന്ന ആ ഒരു ഡിഫറൻസ് നിനക്ക് ശരിക്കും അറിയാലോ അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ചിരി എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഒട്ടും കാശ് മുടക്കില്ലാതെ നമ്മുടെ ടോട്ടൽ ഔട്ട്ലുക്കിനെ ഏറ്റവും പെട്ടെന്ന് ഒന്ന് ടക്കുന്ന ആംബപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൂളാണ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഫീച്ചറാണ് ഇത് ചിരി എന്ന് പറയുന്നത് അല്ലെ. ഓരോരുത്തർക്കും ഓരോ യുണീക് ആയിട്ടുള്ള ചിരിയുണ്ട്. ചിലവരുടെയൊക്കെ ചിരിയുണ്ടല്ലെങ്കിൽ എന്ത് ഭംഗിയാണല്ലോ, ശരിക്കും ചിലർക്ക് നുണപ്പുഴിയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ചിരിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്, എല്ലാവരുടെയും ചിരി ഭംഗിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ചിലവരുടെ ചിരി എന്നാണ് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിരിക്കും അല്ലെ. അപ്പൊ പക്ഷെ ഈ ഒരു ചിരിക്ക് നല്ല ഭംഗി കിട്ടുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് നല്ല അത്യാവശ്യം നല്ല ക്ലീൻ ടീത്ത് വേണം, നല്ല വൈറ്റ് ടീത്ത് വേണം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാ അത് ഏറ്റവും ഈസിലി നമുക്ക് കിട്ടാന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മളുടെ പല്ലിന്റെ നിറം നിശ്ചയിക്കുന്നത് കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മളുടെ എന്താ പറയുക, ഫുഡ് ഹാബിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കെയർ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ നമ്മുടെ ആ ഒരു പല്ലിന്റെ വെള്ള ആ നിറത്തിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫ് ലേറ്റ് ആയിട്ട് ഞാൻ കുറച്ച് എന്താണ് കുറച്ചധികം തന്നെ കോഫി കുടിക്കുന്നുണ്ട്. നേരത്തെയും കുടിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ബ്ലാക്ക് കോഫി ഇച്ചിരി കൂടുതലായിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പല്ലിന്റെ നിറം ശരിക്കൊന്ന് എന്താ പറയണേ കുറച്ചൊന്ന് ഡിമാക്കിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ പലരും എൻ്റെ മേക്കപ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഈ പല്ല് കുറച്ച് യെല്ലോ കളർ ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ശരിക്കും നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്. നോർമലി അങ്ങനെയായിരിക്കും, നമ്മളെ ആർക്കിലാണ് നോട്ടീസ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിരിക്കും നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം വീട്ടിൽ നമുക്ക് കുറേ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. എന്താ പറയുക, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ രാത്രി പല്ലെന്തായാലും തേക്കും. അപ്പോൾ ആ തേക്കുന്ന ടൂത്ത്പേസ്റ്റിൽ തന്നെ കുറച്ചും കൂടി എന്താ പറയുന്നത് ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടൂത്ത്പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി, എസ്പെഷ്യലി നമ്മളിപ്പോൾ ബിസി ആയിട്ടിരുന്ന ടൈമാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ അടുത്ത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേക്കും ഞാൻ ഇങ്ങനെ നമ്മുടെ മന്ത്ലി ഗ്രോസറി ഹോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ടൂത്ത്പേസ്റ്റിന്റെ സെക്ഷനിൽ ഞാൻ നോക്കുമ്പോഴേക്കാണ് നമ്മുടെ ഈ കോൾഗേറ്റിന്റെ വിസിബിൾ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ടൂത്ത്പേസ്റ്റ് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കുമ്പോഴേക്കും അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് നല്ലൊരു വൈറ്റ് ഡാസ്ലിംഗ് സ്മൈൽ കിട്ടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത്. പക്ഷേ എനിക്ക് ഞാൻ എന്താ പറയുന്നത് ഒരാഴ്ച കൊണ്ടൊന്നും മാറ്റം വരുന്ന ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഒരു മേ ബി ഒരു 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ പല്ല് അത്യാവശ്യം നന്നായിട്ട് കുറച്ചും കൂടി ആ യെല്ലോ കളർ മാറിയിട്ട് നല്ല വൈറ്റനാകാൻ തുടങ്ങിയിട്ടോ. പക്ഷേ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇങ്ങനെ വൈറ്റൻ ചെയ്യുന്ന ടൂത്ത്പേസ്റ്റ് ആകുമ്പോൾ ഇനാമലിന് എന്തെങ്കിലും പ്രോബ്ലം വരുന്നു. പക്ഷേ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇനാമൽ സേഫ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ഇനാമൽ സേഫ് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ എനിക്കപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ഒരു ടൂത്ത്പേസ്റ്റിന്റെ പാക്കിങ്ങിനൊക്കെ പറ്റി പറയാനാണെങ്കിൽ അതിൽ അത്യാവശ്യം എല്ലാ നമുക്ക് ഒരു ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എസ്പെഷ്യലി ഇങ്ങനത്തെ വൈറ്റനിങ് ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്ന ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് അത്യാവശ്യം എല്ലാ വിവരങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ടൂത്ത്പേസ്റ്റിനേക്കാളും ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ കവർ പോലെ എനിക്ക് തോന്നി. നല്ല റെഡും ഭയങ്കര ഒരു എന്താ പറയുക സ്പാർക്ലിംഗ് ആ ഒരു എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയത് ഈ വൈറ്റനിങ് ആക്സിലറേറ്റർ ഉള്ളത് കൊണ്ട് നമുക്ക് ഓൾറെഡി സ്റ്റെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മഴക്കം പിടിച്ചിരിക്കുന്നുണ്ട് അതിനെ കംപ്ലീറ്റ് റിമൂവ് ആക്കുക മാത്രമല്ല അത് ഭാവിയിൽ വരുന്നതും പ്രിവെന്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു വൈറ്റനിങ് എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ ഒരു ടൂത്ത്പേസ്റ്റ് വൈറ്റനിങ് മാത്രമല്ല അത്യാവശ്യം എനിക്കൊന്ന് ക്യാവിറ്റിനോടൊക്കെ അത്യാവശ്യം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബാഡ് ബ്രീത്തും ഒക്കെ എന്താ നമുക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു തവണ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു എന്താ പറയുന്നത് ഒരു ഫുൾ ഒരു മൗത്ത് നല്ല ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഒരു കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത പോലെ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യും. മേ ബി നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കണമെന്നില്ല, പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് നോർമൽ ടൂത്ത്പേസ്റ്റിനോടൊപ്പം ഒന്നോ രണ്ടോ തവണ ആഴ്ചയിൽ ഇത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു പടം നിങ്ങൾക്ക് കാണിക്കാം. ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഭയങ്കര എന്താ പറയുന്നത് അത്യാവശ്യം ഭയങ്കര ചേഞ്ച് ഒന്നും ഇതിനകത്ത് കാണാനില്ലെങ്കിലും ബട്ട് ഫോട്ടോയിലില്ലെങ്കിലും പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഈവൻ എൻ്റെ ക്ലോസ് അപ്പ് വീഡിയോയിൽ ഇനി വരുന്ന ക്ലോസ്
വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശരിക്കും ഒരു 1 വീക്ക് കൊണ്ട് 1 ഷെയ്ഡ് വൈറ്റർ ടീത്ത് എന്ന് പറയുന്നത് അത്യാവശ്യം എനിക്ക് നല്ലതായിട്ട് അവർ അതിനോട് നീതി പുലർത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എന്താ പറയുക പരസ്യത്തിലൊക്കെ പറഞ്ഞ പോലെ ഒരു വൈറ്റ് ഡാസ്ലിംഗ് സ്മൈൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും അവൈലബിൾ ആണ്, വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു മെത്തേഡാണ് ഇത്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഡി ഐ വൈസ് ഒരുപാട് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പേസ്റ്റിൽ തന്നെ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് ആഴ്ചയിൽ 1-2 തവണ ഈ ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ വേറെ ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.